ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഈ ചെറുതേനീച്ച വിഘടിപ്പിക്കുന്ന മറ്റൊരു വീഡിയോ കൂടെ കണ്ടു നോക്കാം. കൂടാതെ അതിനകത്ത് തേൻ അധികം ഉണ്ടെങ്കിൽ തേൻ എടുക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് വിശദമായിട്ട് കാണാം. ചേട്ടൻ, പോളിയേട്ടൻ തേനീച്ചപ്പെട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തണലുള്ളതുകൊണ്ട് ഞങ്ങൾ തേനീച്ചപ്പെട്ടി വേറെ സ്ഥലത്തേക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുള്ളൂ. ശരിക്കും ഇത് തൂക്കിയിട്ടിരിക്കുന്ന ഒരു വീടിൻ്റെ ഒരു സൈഡിലായിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമുക്ക് എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മൾ തണലുള്ള സ്ഥലത്തേക്ക് മാറ്റിയേക്കുവാണ്. അപ്പോൾ അദ്ദേഹം തേനീച്ച പെട്ടി പൊട്ടിക്കാൻ പോവാണ്. തേനീച്ചയുടെ ഏറ്റവും വലിയ ശത്രുവാണിത്. ഓ, ഇതാണല്ലേ ഈ സാധനം. ഈച്ചനെ മുത്തായിട്ട് ഒരു ദിവസം ഡസം കണക്കിന് ഈച്ചനെ തിന്ന് ഇതുങ്ങൾ തിന്നുന്നതാണ്. ചിലന്തി ചിലന്തി അതുപോലെ ഒരു സാധനമാണ് ഇത്. അതെന്തോ ഇത് കണ്ടോ എടുത്തു. ഓ, അത് ചിലന്തിയാന്ന് പറയില്ല കേട്ടോ. ഇല്ല ഉണ്ടോ? എത്ര ഈച്ചയാണ് അവൻ കൊന്ന് കൊന്നിത്. മേത്ത് മുഴുവൻ അവൻ്റെ മേത്ത് മുഴുവൻ ഇത് ഇതായിരിക്കുന്നത്. ഓ, അത് ഇത് ഓടിപ്പോന്നുണ്ടോ അവനെ? ഞാനും അവനെ ഇനി കൊന്നുകളയാണ്. അവനെ കൊന്നുകളയേണ്ടി വരും. എത്ര ഈച്ചയാണെന്നറിയോ? ഈച്ച മുഴുവനും സെറ്റായിട്ടിരിക്കുക, ഇവൻ അനങ്ങാതിരിക്കുക. ഇപ്പൊ രണ്ടു മൂന്നുണ്ടല്ലേ അവനെ കല്ലിന്റെ. ഇത് മൊത്തം ഈച്ച തിന്നതാണ്. ഈച്ചയാണ് ഇത് ഇരിക്കുന്നത്. ഈച്ച തിന്നിട്ട് അതിന്റെ ഉള്ളിലേ ഉള്ളതാണോ തിന്നത്? ഈച്ചയുടെ ഇതിന്റെ നീര് വലിച്ചു കുടിക്കും. ഓ, നീര് വലിച്ചു കൊടുത്തു. എന്നിട്ട് ഇവൻ പുറത്ത് എന്ത് ഡിസൈൻ പോലെ വിട്ടിച്ചേക്കുക, ആർക്കും കണ്ടാൽ മനസ്സിലാവില്ല. അത് ഭയങ്കര സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. ഈച്ച തിന്നതിന് ശേഷം പുറത്ത് മൊത്തം ഈച്ച ഇങ്ങനെ കൂടിയിരിക്കും. ഒട്ടിച്ചു വെച്ചേക്കുക. എന്റെ അടിയിലേക്ക് പോയവൻ ഒട്ടിച്ചു വെച്ചേക്കുക അല്ലേ. അപ്പൊ കൂടിനകത്ത് കയറും അവൻ? കൂടിൻ്റെ അകത്ത് കൂടിനകത്ത് തെന്റെ മെഴിന്റെ ഇടയ്ക്ക് ഇവൻ കയറി ഇരുന്നേച്ച് വരുന്നു വരുന്ന ഈച്ചനെ തിന്നു തീർക്കുകയാണ്. ഓ, അപ്പോൾ നമുക്കൊരിക്കലും അറിയാനും പറ്റത്തില്ല ഈ കൂട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ അല്ലേ. ഇങ്ങനെയാണ്. അതാണ് ഈ തേനീച്ചയുടെ ഇത്രയും വലിയൊരു ശത്രുവിനെ കാണുന്നത് ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. ആണല്ലേ, ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് 10-30-25 കൊല്ലത്തിന് മുകളിൽ ഞാൻ ഈ പരിപാടിയായിട്ട് നടക്കുന്നതാണ്. ജോലി കിട്ടുന്നതിന് മുമ്പേ എനിക്ക് ഈ തേനീച്ച കൃഷിയുള്ളയാളാണ്. ആദ്യമായിട്ടാണ് അതിനകത്ത് ഇത്രയും ഒരു ഈ ചിലന്തി, ഇത്രയും വണ്ണമുള്ള ഒരു ചിലന്തിയെ ഞാൻ കാണുന്ന ആദ്യമാണ്. അത് ഡസം കണക്കിന് ഈച്ചനെ പുറത്ത് ഒട്ടിച്ചു വെച്ചിരിക്കും. ഒരു ഡിസൈൻ പോലെ കണ്ടാൽ മനസ്സിലാവില്ല. കൂടുതൽ തേനീച്ചയുടെ എണ്ണത്തിന് കണ്ടമാനം കുറവ് വരും അല്ലേ? കുറവ് വരും. ഇത് 5-6 എണ്ണമൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു കോളനി തന്നെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതിന് മാത്രമുള്ള ഒരു ഭയങ്കര ശത്രുവിനെ നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ. ഉള്ള സാധനങ്ങളൊക്കെയാണ് എടുക്കുന്നത്. കത്തി, കൊടുവാള് എല്ലാം ഉണ്ട്. സ്പൂണ്, ഫോർക്ക്, ബ്രഷ് എല്ലാം അതിനുള്ള സാധനങ്ങളാണ്. എൻ്റെ കൂടെ ഒരു ചീപ്പും ഉണ്ട്. ചീപ്പും ഉണ്ട്. അതിൻ്റെ ഉപയോഗം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞത്തെ വീഡിയോ കാണിച്ചതാണ്. ഈച്ച പരമാവധി നഷ്ടപ്പെടുത്താതെ എടുക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. പ്ലേറ്റ്, മെഴുക്, ഫോർക്ക്, സ്ക്രൂ ഡ്രൈവർ, മോനയൻ എല്ലാ സംഭവം. ചട്ടിയുടെ നമ്മൾ മാക്സിമം താഴെയാണ് തുളയിടുന്നത്. അതിൻ്റെ ആവശ്യം എന്നാന്ന് പറഞ്ഞാൽ മുകളിൽ തുളയിട്ടാൽ ഇതിൻ്റെ അകത്ത് തേനീച്ചയുടെ കുഞ്ഞു വിരിഞ്ഞിട്ടുള്ള മുട്ട അതിൻ്റെ വേസ്റ്റും വരുന്നത് അടിയിൽ കിടക്കും. അത് ഈ ചട്ടിയുടെ മുകളിൽ വരെ കടിച്ച് കയറ്റി കളയുക എന്ന് പറയുന്നതിന് ഈച്ചയ്ക്ക് വർക്ക്ലോഡ് കൂടുതലാണ്. ഓഹോ, അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഈച്ച ഇത് താഴെയായിട്ടിടും. ഓഹോ, ചില ആൾക്കാർ യൂട്യൂബിൽ ഒത്തിരി ചാനലിൽ കണ്ടിട്ടുണ്ട്, എല്ലാവരും ചട്ടിയുടെ ഈച്ച മുകളിൽ കൊണ്ട് തുളയിടും. അപ്പോൾ ഈച്ച ഈ വേസ്റ്റ് കടിച്ചെടുത്തുകൊണ്ട് വരിക എന്ന് പറയുന്നത് കൂടുതൽ താമസം വരും, അതിന് വർക്ക്ലോഡ് കൂടും. ഓ, നമ്മൾ ഇതിനെ തുളയിടുന്നത് അല്പം താഴെയായിട്ടാണ് ഇടുന്നത്. നിലത്ത് വെച്ച് കഴിഞ്ഞാൽ അടി മുട്ടിയല്ലാത്ത വിധത്തിൽ ഇതിൻ്റെ മുഖത്ത് വരുന്ന ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓ, ഈച്ചയ്ക്ക് അധികം വർക്ക്ലോഡ് വരാത്ത രീതി വരാത്ത രീതിയിലാണ്. ഈ തേനീച്ചയുടെ പ്രചരണ കാലഘട്ടത്തിൽ നമ്മൾ കാലിക്കൂട് തൂക്കി അല്ലെ കെണിക്കൂട് തൂക്കിയിട്ട് നമുക്ക് സെറ്റ് കിട്ടാം. അത് അല്ലാത്ത സീസണിൽ ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ കയറിയാല ഈച്ച കയറിയാല. പ്രചരണ കാലഘട്ടത്തിൽ കെണിക്കൂട് തൂക്കിയിട്ട് കാര്യമുള്ളൂ. പ്രചരണ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഏത് മാസമായിരിക്കും? ഒക്ടോബർ അല്ലെ സ്റ്റാർട്ടിങ്, ഈച്ച പെരുകാൻ തുടങ്ങുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ ആകുമ്പോഴത്തേനും ഡിവൈഡ് ചെയ്തിട്ട് തുടങ്ങും. അന്നേരം കണ്ടമാനം പുഷ്പങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ സമയത്ത് പെരുകുന്നത്. പെരുകുന്നത് ഒരു സീസൺ വേനൽ തുടങ്ങുന്ന സമയം തൊട്ടാണ്. ഒരു കൂട്ടിൽ നിന്ന് 3, 4, 5 തവണ വരെ ആ കൂടിൻ്റെ സ്വന്തം അനുസരിച്ച് പുതിയ കൂടുകൾ പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കൂടിൻ്റെ ഇടയ്ക്ക് കാലിക്കൂടുകൾ തൂക്കിയിടുക. അത് കാലിക്കൂട് തൂക്കുമ്പം നേരത്തെ തൂക്കിയിടരുത്. നേരത്തെ തൂക്കിയിട്ട് അതിൻ്റെ അത് ചിലന്തി കയറി വല കെട്ടിയിരിക്കും. കയറുന്ന ഈച്ചനെ തിന്നുനിന്ന് വിടും. അപ്പോൾ അതിൻ്റെ അത് കയറി പിടിക്കുകയല്ല. അപ്പോൾ നമ്മളേറ്റവും ഫ്രഷായിട്ട് പ്രചരണ കാലഘട്ടം തുടങ്ങുമ്പം വേണം കാലിക്കൂട് തൂക്കാൻ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഈ കാലിക്കൂട് എങ്ങനെ തൂക്കാം, ഏത് വിധത്തിലുള്ള കൂടാണ് കാലിക്കൂടിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം അല്ലേ? കറക്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാം. പിന്നെ
അത് അടുത്ത വീഡിയോ ചെയ്യാം. അടുത്ത വീഡിയോ ചെയ്യാം നമുക്ക്. ഓക്കെ, ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. പേപ്പർ പ്ലേറ്റ് അദ്ദേഹം കമത്തി വെച്ചിട്ടുണ്ട്. ഈ പേപ്പർ പ്ലേറ്റ് തന്നെ ഉപയോഗിക്കാൻ കാരണം എന്നാ? പെട്ടെന്ന് വെക്കാനുള്ള ഒരു ഇത്, തുളയ്ക്കാൻ എളുപ്പം, അങ്ങനെയുള്ള ഇതല്ലേ. സ്പീഡിലും കാര്യങ്ങൾ നടത്തിയെടുക്കാം. ചെറിയ തടി ഉപയോഗിച്ചാലും കുഴപ്പമൊന്നും ഇല്ല. തടി ഉപയോഗിച്ചാലും കുഴപ്പമില്ല, അതിനെ തുളയിടാനൊക്കെ പോകണം, പ്രയാസമാണ്. ഡ്രില്ലൊക്കെ വേണ്ടിവരും. ഡ്രില്ല് കാരണം നമ്മളപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യാൻ എളുപ്പം. പിന്നെ ഇതിലും മെഴുകോ ഒരുപാട് ഒട്ടിപ്പിടിച്ചിരിക്കുകയല്ല, ഒട്ടിപ്പിടിച്ച് പൊളിച്ചെടുക്കുമ്പോൾ എളുപ്പം നമുക്ക് എടുക്കാൻ പറ്റും. ആ, തേൻ എടുക്കുന്ന അല്ല, സ്പ്ലിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ എളുപ്പമല്ല. തേന്ന് സാഹചര്യത്തിൽ ഇത് നഷ്ടപ്പെടുത്താതെ വീണ്ടും ഉപയോഗിക്കാം. മെഴുകു തേന്ന് പൊളിച്ച് പോരാൻ എളുപ്പമുണ്ട്. ഏതായാലും നമ്മൾ എല്ലാ വർഷവും പൊളിക്കുന്ന, അതുകൊണ്ട് പിന്നെ പേപ്പർ പ്ലേറ്റ് ആയാലും കുഴപ്പമില്ല അല്ലേ, അധികകാലം നിൽക്കുന്നില്ലല്ലോ. അല്ല, എന്നാലും പേപ്പർ പ്ലേറ്റിലെ ഒരു പ്ലേസിങ് ഉള്ളതുകൊണ്ട് മെഴുക് മറ്റത് പിടിക്കുന്നാലും നല്ലതുപോലെ ഇങ്ങോട്ട് സെറ്റായി പിടിക്കുകയല്ല. തടിയലാണെങ്കിൽ ഇത് സെറ്റായിട്ട് അങ്ങ് പിടിക്കും. ആ, പിന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ചിലവില്ല, ചിലവ് വളരെ കുറവാണ്, എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. ആ, ചെയ്യാൻ പറ്റും. ഇപ്പം രണ്ട് പേപ്പർ പ്ലേറ്റ് കെട്ടിയിരിക്കുന്നത് മറ്റേ വർണ്ണത്തിന് കൂടി വേണ്ടി അല്ലേ, അതുകൊണ്ട് വേണ്ടിയാണ് അല്ലേ. സൈഡിലായിട്ടാണ് കൊടുക്കുന്നത് അല്ലേ. സൈഡിൽ എന്ന് പറഞ്ഞാൽ ഈച്ച എൻട്രൻസിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് തേനും കൊണ്ട് വരുന്ന ഈച്ചയ്ക്ക് കയറാൻ എളുപ്പത്തിനാണ് നമ്മൾ കൊടുക്കുന്നത്. സെൻറ്ററിൽ കൊടുത്താൽ സെൻറ്റർ വരെ ഈച്ച നടക്കണം, അത്രയും ലോഡ് കൂടും ഈച്ചയ്ക്ക്. അപ്പോൾ നമുക്ക് മുന്നോട്ട് കാണാം. ഇതൊരു കൂടുണ്ടാക്കുന്ന രീതിയാണ്, അതായത് രണ്ട് അറയായിട്ടാണ് അദ്ദേഹം കൂടുണ്ടാക്കുന്നത്. തേനും പൂമ്പടിയും തേനും, പൂമ്പടി ഈച്ചയും മുട്ടയും ഒരു ഭാഗത്തും വേറൊരു ഭാഗത്ത് തേനും കൂടെ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. തേനെടുക്കാൻ സൗകര്യത്തിന് വേണ്ടി അപ്പോൾ നമുക്ക് മുന്നോട്ട് കാണാൻ പറ്റും എങ്ങനെയാണ് ആ ഒരു കൂട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്. ഇതിന് മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ കാണാൻ പറ്റും. അങ്ങനെയുള്ള ഈച്ച നേരെ മുകളിലേക്ക് പോകാം. കൂമ്പടിയുള്ള ഈച്ചയ്ക്ക് അങ്ങനെ സെൻറ്ററിൽ നടന്ന് കണ്ടുപിടിച്ച് കുറേ ദൂരം നടക്കാതിരിക്കുക എന്നാണ് നമ്മൾ ഈച്ചയ്ക്ക് ഈ ഹോൾ സൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ കൂട് പൊട്ടിക്കാൻ പോവുകയാണ്. ഈച്ച ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ക്ലീൻ ചെയ്യുക. ഈച്ച പറഞ്ഞൊക്കെ ഈ ചന്തികളും പൊടികളൊക്കെ പിടിക്കാതെ തേൻ്റെ അകത്ത് പൊടി വീഴാതെ പറ്റിയാതെയും ക്ലീൻ ചെയ്തെടുക്കും. പറ്റിയാതെയും ക്ലീൻ ചെയ്യണം. എന്നും തുടയ്ക്കുന്ന ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തുടയ്ക്കുന്ന പെട്ടിയാണ് ഇതുപോലെ ചരന്തി പിടിക്കുകയല്ല. അപ്പോൾ ഈച്ച വായിലെ മൂക്കിലെ മീശയിലെ കണ്ണിലൊക്കെ കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഹെൽമെറ്റ് വെക്കും. ഞാൻ ഇതിന് മുമ്പ് കാണിച്ചു തന്നിരുന്നു. ഇതിന് പകരം നെറ്റ് മേടിച്ച് ഒരു റിങ് ഉണ്ടാക്കി കെട്ടിയിട്ടാലും മതി, നമുക്ക് എളുപ്പം എന്നുള്ള ഇതാണ്. ഞാൻ ഇതിനു മുമ്പ് തേനെടുക്കുമ്പോൾ കുപ്പിക്ക് തുളയിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഈച്ചനെ എടുത്ത് അടച്ച് മാറ്റി വെക്കുന്ന ഇഷ്ടമായിരുന്നു. അത് ചെയ്തിരുന്നത് എന്നാന്ന് പറഞ്ഞാൽ ഈ ഈച്ച വെയിലത്തോ ചൂട് കൂടിയ സ്ഥലത്തോ ഇരുന്നാൽ ഈച്ച മൊത്തം ചത്ത് പോകും കുപ്പിക്കകത്ത്. അധികം നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലമായിട്ട് എടുക്കുന്നുണ്ട് ഹെൽമെറ്റ് വെച്ചും തലയിലെ മൂക്കിലെ കണ്ണിലെ ചെവിയിലെ വായിലെ കയറാതെ നമ്മൾ ഒരു സംരക്ഷണം നോക്കും. എനിക്ക് അത് സ്ഥിരം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി കുപ്പി തുളച്ചെടുത്തിട്ടില്ല. കുപ്പിക്ക് ഓട്ടയിട്ട് കുപ്പിക്ക് അതിട്ട് അടച്ചു വെക്കാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ വായെടുത്ത് വെച്ചിട്ട് നെറ്റ് കെട്ടിയാണെങ്കിലും നമുക്ക് ചെയ്യാം. ചെത്തിരുമല്ല അതിൻ്റെ സ്രവം നമ്മുടെ മേഖത്ത് മട്ടിയാൽ ബാക്കി ഈച്ചകളെ നമ്മൾ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് ചീപ്പ് കൊണ്ട് നമ്മൾ കടിക്കുന്ന ഈച്ചനെ ചീകി വിടുവാണ് പതിവ്. ഈച്ച നഷ്ടപ്പെടുകയില്ല, ബാക്കി ഈച്ച നമ്മളെ ആക്രമിക്കുകയില്ല. പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ അകത്തേക്ക് എടുക്കും. എങ്ങനെയുണ്ട്? ധാരാളം മുട്ടയുണ്ട്, ധാരാളം മുട്ടയുണ്ട്, തേനുണ്ട്, തേനുണ്ട്, മുട്ടയുണ്ട്, പൂമ്പൊടിയുണ്ട്, എല്ലാ ഐറ്റവും ഉള്ളതാണ്. മുട്ട പൂമ്പൊടി പൂമ്പൊടിയാണ് എടുത്ത് വെച്ചോണ്ടിരിക്കുന്നത്. ശരിക്കും അരക്കാണ്, മെഴുകുമല്ല, അരക്കാണ്. അരക്കാത്ത മുട്ട എന്ന് പറയുന്നത് നമുക്ക് പുതിയ മുട്ടയാണ്. ഈ ചാണി മുട്ടയിടുന്ന അതിനു വേണ്ടി കപ്പ അടയ്ക്കാത്ത മുട്ടയുണ്ട് ഇതിൽ. ആ മുട്ടയെ പിടിക്കുന്ന നമ്മൾ സൂക്ഷിച്ച് പിടിക്കണം. എന്നാന്ന് പറഞ്ഞാൽ കപ്പടഞ്ഞു പോകരുത്, മുട്ട പെട്ടെന്ന് ഡാമേജ് ആകും. അതുകൊണ്ട് അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് രണ്ട് പെട്ടിയിലാക്കാൻ പോവാണ്. ആ വിധമാണ് ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, ഇത്
അതിൻ്റെ അകത്ത് റാണിമുട്ടയും കാണാൻ സാധ്യതയുണ്ട്. പ്രത്യക്ഷത്തിൽ കാണുന്നില്ല, എല്ലാം റാണിമുട്ട കണ്ടുകൊണ്ട് അല്ലെ, രണ്ട് റാണിയെ കൊണ്ടുകൊണ്ട് മാത്രം നമുക്ക് ഡിവൈഡ് ചെയ്ത് നടക്കുകയല്ലോ. എല്ലാവരും രണ്ട് മുട്ട ഉണ്ടെങ്കിൽ മാത്രമേ ഡിവൈഡ് ചെയ്യുള്ളൂ എന്നൊക്കെ പലരും യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ പുതിയ മുട്ട ഏതെങ്കിലും കിട്ടിയില്ല എങ്കിൽ ഇതിൻ്റെ തലവുസിട്ട മുട്ട ഏത് മറ്റേ സമാധി അവസ്ഥയിലിരിക്കുന്ന ഈച്ച, അതിൻ്റെ അത് മുട്ടയുടെ അവസ്ഥയിലിരിക്കുന്ന ഈച്ച മുട്ടയുണ്ട്. ആ മുട്ടയുടെ അടുത്തൊരു മുട്ട ഉണ്ടാക്കി ഇതിൻ്റെ അകത്ത് ഓയിൽ ജെല്ലി നിറയ്ക്കുകയാണ് പതിവ്. അങ്ങനെ പുതിയ കാണിയ ഉണ്ടാക്കിയെടുക്കും. അതാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടയ്ക്കുന്ന ഒരു പണിയേ ഉള്ളൂ. ഇത്രയും താമസം വന്ന് നമ്മൾ പെട്ടിയായിട്ട് ഒന്നിച്ചിരുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും താമസം വന്നത്. നമ്മൾ ചട്ടിയിലാണെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ് അല്ലെ മാക്സിമം അരമണിക്കൂറിനുള്ളിൽ ഈ സാധനം സെറ്റ് ചെയ്ത് നമുക്ക് പരിപാടി തീർക്കാവുന്നതാണ്. പെട്ടിയായിട്ട് തേനും പൂമ്പൊടിയും ഈച്ചയും റാണിയും എല്ലാം ഒന്നിച്ചാണ് ഇരിക്കുന്നത്. ആ സാധനത്തിൽ നമ്മൾ ഇപ്പം ചെയ്ത മോഡലിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് മുട്ടയും പൂമ്പൊടിയും തേനോ അല്ലെ ഇച്ചിരി മെഴുകും എടുത്തിട്ട് പെട്ടെന്ന് അത് അടയ്ക്കുകയും ചെയ്യാം, പുതിയ കൂടും അടയ്ക്കാം. അപ്പം തേനെടുത്ത മെഴുക് നമ്മൾ സൂക്ഷിച്ച് വെക്കുക. അത് കുറച്ച് അക്കടയ്ക്കാൻ ഒട്ടും തേനില്ലാതെ മൊത്തം എടുത്ത് മാറ്റിയിട്ട് അത് കഴുകി ക്ലീൻ ചെയ്തിട്ട് വേണം അടയ്ക്കാം, വക്കടയ്ക്കാം. അല്ലെങ്കിൽ ഉറുമ്പ് ആക്രമിക്കും. അകത്ത് വെക്കുന്ന ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് തേനുള്ള മെഴുക് വെച്ചാലും കുഴപ്പമില്ല. വെയിലത്ത് വെച്ചിട്ടെടുക്കുന്ന തേനാണെങ്കിൽ മെഴുകുന്ന ഒരു 95% തേനും നമ്മൾ കിട്ടും. കിട്ടിയതിന് ശേഷം ബാക്കി ഒരു 5% താഴെ തേനേ കാണുള്ളൂ. അപ്പോൾ അത് ആ കൂട്ടിലിരുന്നെങ്കിൽ കൂടിൻ്റെ അകത്ത് ഈച്ചയ്ക്ക് അത് പ്രയോജനപ്പെടും. അപ്പോൾ നമ്മൾ കഴുകി വാഷ് ചെയ്യാതെ വക്കടയ്ക്കുക. വക്കടയ്ക്കല്ല, പുറമേ കാണുന്ന അടയ്ക്കുന്ന ഏത് ഭാഗത്തും നമ്മൾ സ്പ്ലിറ്റ്. ഈച്ച ഇപ്പം ഇങ്ങനെ കടിച്ച ഈച്ചനെ നമുക്ക് കൊന്നു കളയാതെ ഇങ്ങനെ ഇങ്ങനെ അതിനെ രക്ഷപ്പെടുത്താം. പിന്നെ തേനെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിൽ അതുകൊണ്ട് മുകളിലേക്കൊരു PVC പൈപ്പ് വെച്ചിരിക്കുന്നുണ്ട്. PVC പൈപ്പ് നാച്ചുറലല്ല, എങ്കിലും നമുക്ക് വലിയ കുഴപ്പമില്ല. ഇത് കുറേ മഴയും വെയിലൊക്കെ നനഞ്ഞു കിടന്ന പൈപ്പുകളൊക്കെയാണ് കൂടുതലും ഞാൻ ഉപയോഗിക്കുന്നത്. കേട്ടോ, കെമിക്കലിൻ്റെ ഒരു റിയാക്ഷൻ അതിൻ്റെ അതുണ്ടാകാൻ വളരെ സാധ്യത കുറവാണ്. ഇത് ചൂടാകുന്നില്ല, അതെന്നാണ് നമ്മൾ തൂക്കുന്നത്, വെയിലത്ത് തൂക്കുന്നില്ല. അതുകൊണ്ട് അതിൽ നിന്ന് തേനെടുക്കാനും എളുപ്പമുണ്ട്. ഒരു ഐസ ബ്ലേഡ് സൈഡിൽ കൂടെ നേരെ ഇറങ്ങി ചുറ്റിലൊന്ന് റൗണ്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അരിപ്പയും വെച്ച് അരി പാത്രം വെച്ച് അരിപ്പ വെച്ച് അരിപ്പയുടെ മുകളിലേക്ക് ഈ തേൻ വീണുകൊള്ളും, തേനീച്ച വീണു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തേനെടുപ്പിച്ച് തീരും. മറ്റേ ഒരു കൂടെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എടുക്കുന്ന രീതിയിലാണെങ്കിൽ ഈ പെട്ടി ഇന്ന് തേനെടുത്ത് തീരുകയല്ല, ഈച്ച നഷ്ടപ്പെടാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. അതുകൊണ്ട് ചിലപ്പം ഈച്ചനെ തട്ടിയാക്കി വിട്ടേച്ച് മൂടിയിടും, വീണ്ടും അതുപോലെ ചെയ്യും. ഇങ്ങനെ പലതവണ ചെയ്ത് ഈച്ച പരമാവധി ഓടിച്ച് പുറത്ത് വിട്ടതിന് ശേഷമാണ് എടുക്കുന്നത്. അത് ഈച്ചനെ നോക്കുന്നില്ലാത്ത ആൾക്ക് അങ്ങ് കട്ട് ചെയ്ത് ഇപ്പോൾ എടുത്താൽ മതി, കുറച്ച് ഈച്ച നഷ്ടപ്പെടും, തേൻ എടുക്കുകയും ചെയ്യാം. ആ രീതിയിലുള്ള ഒരു കൂടാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അല്ലേ? ആ രീതിയിലുള്ള കൂടാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ല, അതിൻ്റെ മുകളിലേക്ക് PVC പൈപ്പ് ഘടിപ്പിക്കുന്ന രീതി, PVC പൈപ്പ് ഘടിപ്പിച്ച് അത് അടയ്ക്കും. അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇപ്പം കയറിയല്ല, നേരത്തെ കൂട്ടിൽ അത്യാവശ്യം പൂമ്പൊടിയും മുട്ട അതൊന്നും സെറ്റായി കഴിഞ്ഞത് മുകളിലേക്ക് പണി തുടങ്ങുള്ളൂ. ആണല്ലേ, അത് ധാരാളം വേസ്റ്റ് കിടക്കുന്ന കാണാം നമുക്ക്.
കൂടിൻ്റെ പല ഭാഗത്ത്. ഇത് ഈ വേസ്റ്റ് കിടക്കുന്നു, ഇത് വേസ്റ്റ് കിടക്കുന്നു. ഇത് മുഴുവൻ കടിച്ചെടുത്ത് ഈ കൂടിൻ്റെ മുകളിലായിരുന്നു എൻട്രൻസ്. ഇതാണ് എൻട്രൻസ്. ഇവിടം വരെ കടിച്ച് കയറ്റി കൊണ്ടുവന്ന് വേണം അതിന് കളയാൻ. ആ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്ത് സാധനം. എന്റെ സ്വന്തം കൂട്ടിലെ മെഴുകെടുത്താണ് നമ്മൾ ആ എൻട്രൻസ് സെറ്റ് ചെയ്തത്. പിന്നെ അത് പറഞ്ഞാൽ അതിന് ആ ഈച്ചൻ ആ കൂടിൻ്റെ സ്വന്തം മണം കേട്ടിട്ട് അതിൻ്റെ അകത്ത് കയറി ഈച്ചക്ക് കയറാൻ പറ്റും. അപ്പോൾ തേനീച്ച കൂട് അടയ്ക്കാൻ പോവുകയാണ് അല്ലേ? കൂട് അടയ്ക്കുന്ന അവസ്ഥയാണ്. ആ മെഴുക് വെച്ചപ്പോൾ എളുപ്പം കയറുന്നുണ്ട്, അടുക്കുന്നുണ്ട്. അടുക്കുന്നുണ്ട്, ആ മെഴുകിൻ്റെ മണം അടിച്ചിട്ട് താഴേക്ക് അടുക്കുന്നുണ്ട്. മറ്റേ മൂളിക്കള മാത്രമാണ് കയറുന്നത്. അപ്പോൾ ഈ മൗത്തിന് മുകളിലാണ് ഈ തുള നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇടുന്നത്. ഞാൻ പറഞ്ഞ ഈച്ചയ്ക്ക് മുകളിലേക്ക് കയറാൻ സൗകര്യത്തിന്. അടയ്ക്കുമ്പോൾ ഇത് ചേർന്നിരിക്കും. പിന്നെ പുറത്തുനിന്നൊരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. മുകളിലേക്ക് നമ്മൾ പി വി സി പൈപ്പ് ഉപയോഗിച്ച് വേറൊരു തട്ടുണ്ടാക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തട്ടിലേക്ക് തേനീച്ച തേൻ ശേഖരിച്ച് കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ നമുക്ക് തേനെടുക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഈസി ആയിട്ട് തേനീച്ചയ്ക്കൊന്നും കേടുവരാതെ തേനെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതുപോലത്തെ ഒരു കൂടിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് നമുക്ക് കാണാം. അതുകൊണ്ട് അതായിരിക്കുന്ന പി വി സി പൈപ്പാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇനി മുകളിയേറ്റം വെക്കാൻ പോകുന്നത്. അഞ്ചിഞ്ചിന് താഴെ പൊക്കമുള്ളൊരു പീസാണ്. ഇത് മതി നമുക്ക് ഒരു വർഷം തേൻ ഇതിനിരിക്കാൻ. വെയിറ്റ് പെട്ടി പൊക്കുന്നത് കുറവാണ്. ഒരു വർഷം കഴിഞ്ഞ ഇതിനും പ്രശ്നമില്ല. സർഫസ് ലെവൽ ചെയ്യാൻ നമ്മൾ ഈ മാർബിൾ കട്ട് ചെയ്തിട്ട് ആകുന്ന 46 എന്ന് പറഞ്ഞൊരു ബ്ലേഡ് ഉണ്ട്. 46 നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഈ പേപ്പർ രണ്ടും മൂന്നും പേപ്പർ ലെയറായിട്ട് വെച്ചിട്ട് അടയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തു നിന്ന് സൂര്യപ്രകാശം മുകളിൽ നിന്ന് വെളിച്ചം കിടക്കാതിരിക്കുക, ഇരുട്ട് കിട്ടാൻ വേണ്ടിയാണ് കൂടുതൽ പേപ്പർ. അല്ല, ഒരു ഷീറ്റ് വെച്ചാലും മതി. പിന്നെ ഇത് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത് ചിലന്തി കയറി ഈ കൂടിനടുത്ത് ചിലന്തിയുടെ കൂടുണ്ടാക്കി ഇരുന്നിട്ട് ഈ ചെന പിടിച്ച് തിന്നാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സൈഡ് കട്ട് ചെയ്ത് കളയുന്നത്. അതിന് ശേഷം നമ്മൾ സൊലോട്ടപ്പ് അടിച്ച് കുടം ക്ലോസ് ചെയ്യും. ടേപ്പ് കയ്യിലില്ല, കയ്യിലില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ എടുത്തെടുത്താണ് ഇരിക്കുന്നത്. പാക്കിംഗ് ടേപ്പ് ഉപയോഗിച്ച ഒരു റൗണ്ട് ഇത് അടിച്ച് കഴിയുമ്പോൾ ഇവിടെ ചിലന്തി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ സൈഡിലൊന്നും കയറിയിരിക്കത്തില്ല. ഇനി ഇതിൻ്റെ അകത്ത് മെഴുക് വെച്ച് നമ്മൾ സെറ്റ് ചെയ്യാണ്. ബാക്കിൻ്റെ മെഴുക് സെറ്റ് ചെയ്യും. നമ്മുടെ രണ്ട് ഒരു ചേമ്പറിൻ്റെ പണി കഴിയും. ആ രണ്ടാമത്തെ ചേമ്പറിലും പുറത്തുനിന്നൊരു ഈച്ചയ്ക്ക് ശല്യം ഉണ്ടാകുന്ന രീതിയിൽ ഉറമ്പ് കയറുകയോ യാതൊന്നും ചെയ്യാതിരിക്കാനാണ് നമ്മളത് എടുക്കുന്നത്. ചട്ടിക്ക് ചുറ്റും വെച്ച പോലെ തന്നെ മെഴുക് സെറ്റ് ചെയ്ത് അടക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഈച്ചകളൊന്ന് സെറ്റായിട്ട് പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുവെക്കാൻ. ഈ ഹോളിന് പുറത്ത് വരാവുന്ന രീതിയിലാണ് നമ്മൾ ഇത് വെച്ച് അടയ്ക്കുന്നത്. ഇവിടെ ഹോളുണ്ട്, ഹോൾ അരഞ്ഞ പോലെ ഈ ഹോളിൻ്റെ മുകളിൽ ഹോൾ അകത്ത് വരണം. ശ്രദ്ധിക്കണം, അങ്ങനെ വെച്ച് അടച്ചു. അങ്ങനെ കോളനി വരണം സെറ്റായി. ഇതേപോലെ നമ്മൾ അടുത്ത കോളനി ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യും. ജയിക്കും. 3 കോടി വെച്ചെടുത്ത് 9 എണ്ണമായി. ഒന്ന് പോലും പരാജയപ്പെട്ടില്ല എന്നുള്ളതാണ് എൻ്റെ രസകരം. എല്ലാവരും പറഞ്ഞാൽ അത് നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യണം, പരാജയപ്പെട്ടു പോകും. എന്നു പറഞ്ഞാൽ ഇതിൻ്റെ മുട്ടയിൽ ചിലപ്പം പിടിക്കുക, അത് ഇച്ചിരി അടുപ്പ് പോകും. അപ്പോൾ ഈച്ചയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്കൂടെ കയറി ഇറങ്ങി നടന്ന് മുട്ടയ്ക്ക് സംരക്ഷണം കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ മുട്ട പരമാവധി കൈകൊണ്ട് പിടിച്ചിട്ട് അത് അടുത്ത് പോകരുത്, അതിന് ഗ്യാപ്പ് വേണം.
എൻ്റെ അതുകൂടെ ഈച്ച കയറി ഇറങ്ങി നടന്നാണ് ഇതിന് സംരക്ഷണം കൊടുക്കുകയും ടെമ്പറേച്ചർ കൊടുക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഇതുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കോളനി സ്പ്ലിറ്റ് ചെയ്തു, അല്ലെങ്കിൽ രണ്ട് കോളനി സ്പ്ലിറ്റ് ചെയ്തു, ഒരെണ്ണം പൂർണ്ണമായിട്ടും കൂടുണ്ടാക്കി അത് സെറ്റാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ ഇത് ഈച്ച പൂർണ്ണമായിട്ട് കയറിയതിന് ശേഷം നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ട് തൂക്കിയിട്ടാൽ മതി. ഏതായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.